പടനായകൻ തന്റെ അപ്രമാദിത്വത്തെ ചോദ്യം ചെയ്തു എന്ന തോന്നൽ സാമൂതിരിയിൽ രൂപപ്പെട്ടു. തടവിലാക്കിയ പോർച്ചുഗീസുകാരെ മോചിപ്പിക്കാനുള്ള സാമൂതിരിയുടെ ഓല കുഞ്ഞാലിയെ തേടിയെത്തി. രാജശാസന അനുസരിക്കാതെ പറങ്കികളെ ഇപ്പോൾ വിട്ടേക്കുന്ന പക്ഷം അവർ ആക്രമണങ്ങൾ തുടരുമെന്നും വൃത്തിക്ഷയം ബാധിച്ച പോർച്ചുഗീസ് നാവികശക്തിയെ നമ്മുടെ തീരങ്ങളിൽ നിന്നും പുത്തെറിയാനുള്ള അസുലഭ സന്ദർഭമാണെന്നുമുള്ള മറുപടിയാണ് കുഞ്ഞാലിയുടെ ഭാഗത്തു നിന്നും സാമൂതിരിക്ക് ലഭിച്ചത്. ആജ്ഞാപത്രം മുഖവിലക്കെടുക്കാതെ വന്നതോടെ സ്വതന്ത്ര പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടി പടനായകൻ രാജമേൽക്കോയ്മ അംഗീകരിക്കുന്നില്ലെന്ന് സാമൂതിരിയെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ഉപജാപക സംഘത്തിനായി. സാമൂതിരിയും കുഞ്ഞാലിയും തമ്മിലുള്ള അസ്വാരസ്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ മുറ പോലെ ലഭിച്ചിരുന്ന പോർച്ചുഗീസ് വൈസ്രോയി ദൂതന്മാരിലൂടെ കുഞ്ഞാലിക്കെതിരായ സൈനിക നടപടിക്ക് സാമൂതിരിയെ പ്രേരിപ്പിച്ചു. കരാ കടൽ വഴി കുഞ്ഞാലിയെ ആക്രമിക്കുന്നതിൽ തനിക്ക് യാതൊരു വിരോധവുമില്ലെന്ന് സാമൂതിരി അവരെ ഉണർത്തി. എന്നാൽ കുഞ്ഞാലിക്കെതിരായ ഏത് ആക്രമണവും ആത്മഹത്യാപരമാണെന്ന് നന്നായി അറിയാവുന്ന വൈസ്രോയി ആക്രമണത്തിൽ സാമൂതിരിയും പങ്കെടുക്കണമെന്ന് ഉപാധി വെച്ചു. ദേശപ്രതീകം എന്ന പോലെ കുഞ്ഞാലിക്കെതിരായ നീക്കം ജനങ്ങളെ ഒന്നടങ്കം തനിക്കെതിരാക്കാൻ സാധ്യതയുണ്ടെന്ന ഭീതി രാജാവിനുണ്ടായിരുന്നു. നായർ പടയാളികളിൽ ഭൂരിഭാഗവും കുഞ്ഞാലിയെ വീരനായകനായി കാണുന്നവരാണ്. കുഞ്ഞാലിയുമായി അടുപ്പമുള്ള നിരവധി നായർ സാമന്തന്മാരും പടനായകന്മാരും ഇത്തരമൊരു നീക്കത്തെ അനുകൂലിക്കാനിടയില്ല. മാത്രമല്ല, കുഞ്ഞാലി ഇല്ലാതായാൽ പോർച്ചുഗീസുകാരുടെ മുന്നിൽ കീഴടങ്ങേണ്ട ദുർഗതിയും അനുഭവിക്കാനിടയുണ്ട്. ആശങ്കകൾ കനത്തതോടെ സംയുക്ത ആക്രമണത്തിൽ നിന്ന് സാമൂതിരി പിന്മാറി. ഐറോൺ നായരും അന്തോണി പാതിരിയും ആവോളം ശ്രമിച്ചിട്ടും അത്തരമൊരു ഉപാധിക്ക് സാമൂതിരി സന്നദ്ധമായില്ല. സാമൂതിരിയെ ഉപയോഗിച്ച് കുഞ്ഞാലിയെ കുരുക്കാമെന്ന പോർച്ചുഗീസ് സ്വതന്ത്രത്തിന് തൽക്കാലം വിരാമമായി. കുഞ്ഞാലിയും സാമൂതിരിയുമായി നടക്കേണ്ടിയിരുന്ന കൂടിക്കാഴ്ചകളൊക്കെയും മുടങ്ങിക്കൊണ്ടേയിരുന്നു. ഇരുവരുടെയും നിലപാടുകൾ കൈമാറ്റം ചെയ്ത് നടയാൻ പറ്റി എന്നത് പോർച്ചുഗീസിന്റെ നയതന്ത്ര വിജയമായി കണക്കാക്കപ്പെടുന്നു. കുഞ്ഞാലിയെ അമർച്ച ചെയ്യാനുള്ള നീക്കത്തിൽ പരാജയപ്പെട്ട മറ്റിയസ് ഡി അൽബുക്കറിന് പകരം വാസ്കോ ഡ ഗാമയുടെ പൗത്രൻ ഫ്രാൻസിസ്കോ ഡ ഗാമയെ പോർച്ചുഗീസ് രാജാവ് നിയമിച്ചു. 1597 മെയ് 22 ഫ്രാൻസിസ്കോ ഡ ഗാമ പോർച്ചുഗീസ് വൈസ്രോയിയായി ഗോവയിലെത്തുന്നത്. പ്രഥമ പരിഗണന കുഞ്ഞാലിയെ ഇല്ലായ്മ ചെയ്യുക. അതിനായി തന്ത്രങ്ങൾ ആവിഷ്കരിച്ചു, ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്തു. സഹോദരനും നാവിക തലവനുമായ ലൂയി ഡ ഗാമയുടെ കീഴിൽ സുശക്തമായ നാവികപ്പടയെ ഒരുക്കി നിർത്തി. കുഞ്ഞാലിക്കെതിരെ വിജയം നേടണമെങ്കിൽ സാമൂതിരിപ്പട കൂടി വേണമെന്ന ദൃഢബോധ്യം വൈസ്രോയിയെ നയിച്ചു. എതിർപക്ഷത്ത് സാമൂതിരി സൈന്യത്തെ കാണുമ്പോൾ കുഞ്ഞാലിപ്പട കേൾക്കുന്ന മാനസിക ആഘാതം യുദ്ധവിജയത്തിന് മുന്നിൽ കൂട്ടാകുമെന്ന് തന്ത്രജ്ഞനായ ഫ്രാൻസിസ്കോ മനസ്സിലാക്കി. വൈസ്രോയുടെ ദൂതന്മാർ സാമൂതിരിയുടെ കോവിലകത്ത് കയറിയിറങ്ങി. കുഞ്ഞാലിക്കെതിരായുള്ള പടനീക്കത്തിൽ പങ്കാളിയാകാൻ സാമൂതിരി സമ്മതം മൂളി. പോർച്ചുഗീസ് സംഘം യുദ്ധനീക്കങ്ങൾക്കായി സാമൂതിരിയെ സമീപിച്ചു. ഫാദർ അന്തോണിയോ, ഫാദർ ഫ്രാൻസിസ് റോസ്, ഫാദർ ഫ്രാൻസിസ് അക്കോസ്റ്റു, അടിയോടി നായർ, ഏറാടി കുമാരൻ എന്നിവരടങ്ങിയ ചാരസംഘവും യുദ്ധത്തിനായി അരചനെ പ്രേരിപ്പിച്ചു. ചില വ്യവസ്ഥകൾക്കനുസരിച്ചേ യുദ്ധത്തിന് തയ്യാറാവുള്ളൂ എന്ന രാജാവിന്റെ വാശി സംഭാഷണം മനസ്സിൽ പിരിപ്പിച്ചു. തന്റെ മേൽക്കോയ്മ കുഞ്ഞാലി അംഗീകരിച്ചാൽ മതിയെന്നുള്ള വിചാരങ്ങളാണ് സാമൂതിരിക്കെങ്കിൽ കുഞ്ഞാലിയെ ഇല്ലാതാക്കുക എന്നത് മാത്രമായിരുന്നു പോർച്ചുഗീസ് ലക്ഷ്യം. സംഭാഷണങ്ങൾ അലസിപ്പിരിഞ്ഞതോടെ സാമൂതിരി തങ്ങളുടെ ശത്രുവാണെന്ന് ഭീഷണിപ്പെടുത്തി. നാവികൻ ഡോം ഫെർഡിനൻഡ് ഡി നെറോൾഡയുടെ കീഴിലുള്ള കപ്പൽപ്പടയെ കുഞ്ഞാലിയെ നിരീക്ഷിക്കാൻ ഏർപ്പാടാക്കിയ ശേഷം പോർച്ചുഗീസ് സംഘം ഗോവയിലേക്ക് മടങ്ങി. ഭയപ്പാടിലായ സാമൂതിരി പാതിരിമാരെ അനുനയിപ്പിച്ച് ആവശ്യങ്ങൾക്കുള്ള ആവശ്യപ്പെട്ട സൗകര്യങ്ങൾ നൽകി കൂടെ നിർത്തി. കുഞ്ഞാലിയെ ആക്രമിക്കാൻ സാമൂതിരി പോർച്ചുഗീസ് സഹായം തേടിയെന്ന വിവരം ചില വർത്തക സംഘങ്ങൾ വഴി കുഞ്ഞാലിയെ അറിയിക്കാനായിരുന്നു പിന്നീടുള്ള പോർച്ചുഗീസ് ശ്രമങ്ങൾ. പറങ്കികളുമായി രഹസ്യ ഉടമ്പടി ഉണ്ടാക്കി സാമൂതിരിക്കെതിരെ നീങ്ങണമെന്നായിരുന്നു ഗൂഢപുരുഷന്മാരുടെ ദുർബോധന. കോർത്ത ചൂണ്ടയിൽ കുഞ്ഞാലി കൊത്തിയില്ലെങ്കിലും രാജാവിനെ കുറിച്ചുള്ള സംശയങ്ങൾ സേനാധിപനിൽ വളർത്തുവാൻ അവർക്കായി. കൂടുതൽ മുതലെടുപ്പിന് സ്ഥലം നൽകരുതെന്ന് മനസ്സിലാക്കിയ തന്ത്രശാലിയായ കുഞ്ഞാലി കപ്പലുകൾ ആക്രമിക്കാനിടയായ സംഭവങ്ങളെ വിവരിച്ചും രാജശാസന ധിക്കരിക്കേണ്ടി വന്നതിൽ ഖേദം പ്രകടിപ്പിച്ചും തിരുമനസ്സിന് ദൂതയച്ചു. ദൂതന്മാർക്ക് രാജാവ് ചെവി കൊടുത്തില്ല. കുഞ്ഞാലിയുടെ പടയാളികൾ പോകും വഴി കോട്ടക്കൊത്തളങ്ങളിൽ അതിക്രമിച്ചു കയറി സാമൂതിരിയുടെ ആനയുടെ വാൽ അരിഞ്ഞെന്നുമുള്ള വാർത്ത സാമൂതിരിയുടെ ചെവിയിലെത്തി. ഇത് രാജാവിനെ വല്ലാതെ പ്രകോപിപ്പിച്ചു. തന്നെയും രാജാവിനെയും അകറ്റാൻ അടിയോടി നായരാണ് പ്രവർത്തിക്കുന്നതെന്ന് വിശ്വസിച്ച കുഞ്ഞാലി അരയോൾ കോവിലകം കയ്യേറി നായരുടെ കഴുത്തിൽ വാൾ വെച്ച് ഭീഷണിപ്പെടുത്തി. കുഞ്ഞാലിയും സംഘവും തന്നെ ആക്രമിച്ചു, ഭാര്യയെ കടന്നുപിടിച്ചു, മുറിവേൽപ്പിച്ചു എന്ന് അടിയോടി നായർ പ്രചരിപ്പിച്ചു. ആനയുടെ വാൾ അറുത്തു. ഉള്ളാൾ രാജ്ഞിയുമായി ചേർന്ന് കുഞ്ഞാലി പുതിയ രാജ്യമുണ്ടാക്കുന്നു പോലുള്ള അഭ്യൂഹങ്ങൾ പടർത്താൻ അടിയോടി നായർക്കൊപ്പം അന്തോണി പാതിരിയും കൈകോർത്തു. അഭ്യൂഹങ്ങൾ പരന്നതോടെ കുഞ്ഞാലിയുടെ അഹങ്കാരം എന്ത് വില കൊടുത്തും അവസാനിപ്പിക്കണമെന്ന് സാമൂതിരി തീരുമാനമെടുത്തു. കുടില തന്ത്രജ്ഞനായ പോർച്ചുഗീസ് നയതന്ത്ര പ്രതിനിധി അൽവരോഡ അബ്രാച്ചെ സാമൂതിരിയെ സന്ദർശിച്ചു കരാർ തയ്യാറാക്കി. കുഞ്ഞാലിക്കെതിരെ ഒന്നിച്ചു പോരാടാൻ സാമൂതിരി തയ്യാറായി.
50,000 വരുന്ന നായർപടയെ സാമൂതിരി സജ്ജമാക്കി നിർത്തി. സാമൂതിരിയുടെ സമ്മതം അറിഞ്ഞ ലൂയിയുടെ ഗാമ യുദ്ധസന്നാഹങ്ങളുമായി പുറപ്പെടാൻ ഒരുങ്ങിയെങ്കിലും ഡോം നെറോൻഹയുടെ നിരീക്ഷണ കപ്പലുകളെ തുരത്തി ഓടിച്ച കുഞ്ഞാലി ലൂയി ഗാമയുടെ ആഗമനത്തിന് മുൻപായി അറബിക്കടലിലേക്ക് സൈനിക നീക്കം നടത്തിയ ക്യാപ്റ്റൻ ഡിമെല്ലോയുടെ കപ്പൽ വ്യൂഹത്തെ ഒന്നടങ്കം ആക്രമിച്ച് നശിപ്പിച്ചു. അനവധി പോർച്ചുഗീസ് നാവികരെ കൊന്നെടുക്കിയതായിരുന്നു കാരണം. ഇതാണ്ട് ഇതേ സമയത്ത് പുതിയ സാമ്രാജ്യത്വ മോഹങ്ങളുമായി അറബിക്കടലിലേക്ക് കടന്നു വന്ന ഡച്ചുകാർ പോർച്ചുഗീസ് കപ്പലുകളെ കടലിലാഴ്ത്തി. തുടരെയുണ്ടായ കനത്ത ഈ രണ്ട് പ്രഹരങ്ങളും പടയോട്ടം താൽക്കാലികമായി നിർത്തിവെക്കാൻ വൈസ്രോയിയെ പ്രേരിപ്പിച്ചു. അതിനിടയിലുണ്ടായ ചില അപ്രതീക്ഷിത സംഭവ വികാസങ്ങൾ സൈനിക നീക്കത്തെ മാസങ്ങൾ പുറലേക്ക് തള്ളി. 1597 നവംബർ കുഞ്ഞാലിക്കെതിരെ യുദ്ധപ്രഖ്യാപനവുമായി ലൂയി ഡഗാമയുടെ സൈനിക വ്യൂഹം കോഴിക്കോട് രാജ്യം ലാക്കാക്കി നീങ്ങി. നവംബർ അവസാന പാതിയോടെ കോഴിക്കോടെത്തിയ അഡ്മിറൽ ലൂയി സാമൂതിരിയുമായി യുദ്ധ ചർച്ചകൾ നടത്തി. 30,000 പതക്കങ്ങൾ, പോർച്ചുഗീസ് സൈനിക വിഭാഗങ്ങളുടെ സേവനം, യുദ്ധം മുതൽ പകുതി എന്നിവയാണ് കുഞ്ഞാലിക്കെതിരെ പോരാടാൻ പ്രതിഫലമായി സാമൂതിരി ആവശ്യപ്പെട്ടത്. പോർച്ചുഗീസ് പക്ഷം സമ്മതം മൂളിയതോടെ കരാർ പ്രാബല്യത്തിലായി. സാമൂതിരിയുടെ പെരുമാറ്റത്തിൽ സംശയാലുക്കളായ പോർച്ചുഗീസ് സൈനിക നേതൃത്വം ബന്ദികളെ ആവശ്യപ്പെട്ടു. താനൂർ ചില രാജാക്കന്മാരെയും കോഴിക്കോട് ബ്രാഹ്മണ നീതിപതിയെയും ബന്ദികളാക്കി നൽകി യുദ്ധ നീക്കം ആരംഭിച്ചു. സാമൂതിരിപ്പട കരയിൽ നിന്നും പോർച്ചുഗീസ് സൈന്യം കടലിൽ നിന്നും കുഞ്ഞാലിക്കോട്ട ആക്രമിക്കാനുള്ള പദ്ധതി തയ്യാറാക്കി. 3 മാസം നീണ്ട യുദ്ധ സജ്ജീകരണങ്ങൾക്കൊടുവിൽ കടക്കൽ മുതൽ ഇരിങ്ങൽ വരെ അർദ്ധഗോളാകൃതിയിൽ 50,000 വരുന്ന സാമൂതിരി സൈന്യം പുതുപ്പട്ടണം ഉപരോധിച്ചു. ഇതേസമയം ജലഭാഗത്ത് പൂർണ്ണമായും പോർച്ചുഗീസ് സേനയുടെ കപ്പൽപ്പട വ്യൂഹങ്ങൾ അണിനിരന്നിരുന്നു. കരയിൽ നിന്നും കടലിൽ നിന്നും പൂർണ്ണമായി കുഞ്ഞാലി ഒറ്റപ്പെട്ടതോടെ യുദ്ധകാഹളം മുഴങ്ങി. യുദ്ധത്തിന് മുൻപുള്ള രാത്രിയിൽ അതിശക്തമായ ഒരിടിമിന്നൽ സഖ്യസൈന്യത്തെ മുഴുവൻ കാട്ടുമുഖത്തിൽ പ്രകാശപൂരിതമായി അപ്രത്യക്ഷമായി. പോർച്ചുഗീസ് കോഴിക്കോട് സംയുക്ത സൈന്യം കുഞ്ഞാലിക്കെതിരെ ആക്രമണം ആരംഭിച്ചു. തീപ്പന്ത അടയാളത്തിൽ കുഞ്ഞാലിക്കോട്ടയെ ഒന്നിച്ച് കടലിൽ നിന്നും കരയിൽ നിന്നും ആക്രമിക്കാനുള്ള സഖ്യകക്ഷികളുടെ ശ്രമം തുടക്കത്തിലെ പാളി. അടയാളം കാട്ടാൻ പന്തമേൽപ്പിച്ച നായർ ഭടന്മാർ പുലർച്ചയ്ക്ക് മുൻപ് കത്തിക്കേണ്ട പന്തം രാത്രിയിൽ തന്നെ കത്തിച്ചു. ഇതോടെ സൈനിക തന്ത്രമെല്ലാം താളം തെറ്റി. ഡോം ലൂയിസ് ഡഗാമയുടെ നേതൃത്വത്തിൽ ഒരു വിഭാഗം പോർച്ചുഗീസ് സൈന്യം സമുദ്രത്തിൽ നിന്ന് കുഞ്ഞാലിക്കോട്ടയ്ക്ക് നേരെ ആക്രമണം ആരംഭിച്ചപ്പോൾ മറ്റൊരു വിഭാഗം സാമൂതിരിപ്പടയോടൊപ്പം കടലിൽ നിന്നും ആക്രമണം ശക്തമാക്കി. 20,000 നായർപ്പടയും 1,000-ലധികം പറങ്കിപ്പടയും ചേർന്നാണ് കരയുദ്ധം നയിച്ചത്. പീരങ്കികൾ ഉപയോഗിക്കാതെ ബലപ്രയോഗത്തിലൂടെ നായർപ്പടയെ തുരത്തി ഓടിച്ച കുഞ്ഞാലി ആ ദയ പറങ്കികളോട് കാട്ടിയില്ല. കരയുദ്ധം നയിച്ച പറങ്കി സൈനികരിൽ ഭൂരിഭാഗവും മരക്കാർ പടയാൽ കൊല്ലപ്പെട്ടു. സമാനമായിരുന്നു കടലിലെയും വിധി. 4 വലിയ പടക്കപ്പലുകൾ, 2 വലിയ ബാർക്സ് നൗകകൾ, 35 ചെറു പടക്കപ്പലുകൾ, 10 ഇടത്തരം കപ്പലുകൾ എന്നിവ ഉപയോഗപ്പെടുത്തിയായിരുന്നു ലൂയിസ് ഡഗാമ കുഞ്ഞാലിക്കെതിരെ കടലിൽ നിന്നും ആക്രമണം അഴിച്ചുവിട്ടത്. എന്നാൽ മരക്കാർ സൈനികർ കപ്പലുകളിൽ നിന്നുള്ള പ്രത്യാക്രമണത്തിൽ കപ്പൽ വ്യൂഹം മിക്കവാറും തകർന്നടിഞ്ഞു. യുദ്ധം പരാജയത്തിലേക്ക് നീങ്ങുന്നതോടെ സാമൂതിരി സഹായത്തിനായി പോർച്ചുഗീസ് മേധാവികളെ സമീപിച്ചു. യുദ്ധനിപുണനായ ക്യാപ്റ്റൻ ബെൽക്കിയോർ ഫെരീറോയുടെ കീഴിൽ മിടുക്കരായ 600-ഓളം പേർ അടങ്ങിയ സൈനിക കൂട്ടം കുഞ്ഞാലിയെ തേടിയെത്തി. കഠിന യുദ്ധത്തിൽ 25 പോർച്ചുഗീസ് സൈനികർ കൊല്ലപ്പെട്ടതോടെ ബാക്കിയുള്ളവർ പിന്തിരിഞ്ഞോടി. പോർച്ചുഗീസ് സൈന്യത്തിലെ പ്രഗത്ഭനായ സൈന്യാധിപൻ ലൂയിസ് ഡി സിൽവയുടേതായിരുന്നു അടുത്ത ഊഴം. ചൗൾ ഗോവയിലെ ചപോരോ പുഴ എന്നിവിടങ്ങളിൽ നടന്ന യുദ്ധങ്ങളിൽ മരക്കാർപ്പാടയുടെ കപ്പലുകൾ പിടിച്ചെടുത്ത് ബന്ധനസ്ഥനാക്കി 200-ഓളം മാപ്പിള യോദ്ധാക്കളുടെ തല വെട്ടിയെടുത്ത് കമ്പിൽ കോർത്ത് വേലികെട്ടിയ വീരപരാക്രമിയായിരുന്നു ക്യാപ്റ്റൻ ലൂയിസ്. പോർച്ചുഗീസ് സൈനികരെയും വഹിച്ച് 60 ചെറു നൗകകൾ ഡി സിൽവയുടെ നേതൃത്വത്തിൽ കുഞ്ഞാലിക്കോട്ട ആക്രമിച്ചു. ആക്രമണനിരയെ നയിച്ച ബെറ്റൻ കൊറയെ എന്ന വീരപടനായകൻ ആദ്യം കൊല്ലപ്പെട്ടു. തുടരെ തുടരെ പറങ്കിഭടന്മാർ കാലനിരയായി കൊണ്ടേയിരുന്നു. ലൂയിസ് ഡി സിൽവ അടക്കമുള്ളവർ കൊല്ലപ്പെട്ടതോടെ പോർച്ചുഗീസ് പട പിന്തിരിഞ്ഞോടി. പിന്നീട് യുദ്ധ നേതൃത്വം ഏറ്റെടുത്ത ഫ്രാൻസിസ്കോ പെരേരയുടെ നിധിയും മറിച്ചായിരുന്നില്ല. പെരേര അടക്കമുള്ള ഉന്നത സൈനിക നേതൃത്വം ഗുരുതരമായ പരുക്കുകൾ ഏറ്റുവാങ്ങി മരണത്തിന് ഇരയായി. ഇതോടെ സർവ്വസൈനാധിപൻ ലൂയിസ് ഗാമ നേരിട്ട് യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങി. കോട്ടയിൽ വിടവ് സൃഷ്ടിക്കാനും അതിലൂടെ പള്ളിയെ ആക്രമിക്കാനും ബെൽക്കിയോറിന്റെ സൈന്യത്തിനായി. അനവധി മരക്കാർ പടയാളികളെ വധിക്കാനായെങ്കിലും കനത്ത തിരിച്ചടിയിൽ 500 പോർച്ചുഗീസ് സൈനികർ കൊല്ലപ്പെട്ടതോടെ ഗാമ പിൻവാങ്ങി. മുൻനിരയിൽ നായർപ്പടയെ വിന്യസിച്ചായിരുന്നു പിന്നീടുണ്ടായ പോർച്ചുഗീസ് ആക്രമണങ്ങൾ. പോർച്ചുഗീസ് സൈനികരെ സുരക്ഷിതരായിരിക്കാൻ ഈ തന്ത്രം ഉപകാരപ്പെട്ടുവെങ്കിലും സാമൂതിരിയുടെ കാലാൽപ്പട കനത്ത ആൾനാശം ഏറ്റുവാങ്ങി. പറങ്കികൾ നായന്മാരെ മരണത്തിലേക്ക് തള്ളിവിട്ടെന്ന് പടനായകന്മാർ പരിതപിച്ചു. എല്ലാത്തിനും സാക്ഷിയായി തൃക്കണാർക്കുന്നിൽ സാമൂതിരി നിൽപ്പുണ്ടായിരുന്നു. സഖ്യസേന തറപറ്റിയതോടെ യുദ്ധം സമ്പൂർണ്ണ പരാജയത്തിൽ കലാശിച്ചു. യുദ്ധപരാജയം അറിഞ്ഞ വൈസ്രോയി താൻ നേരിട്ട് യുദ്ധം നയിച്ച് കുഞ്ഞാലിയെ നിഗ്രഹിക്കുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും കൗൺസിൽ അനുവദിച്ചില്ല. മൺസൂൺ കഴിയും വരെ ഉപരോധത്തിലാക്കി പട്ടിണിയിലാക്കാനും ശക്തിപൂർണമായി ക്ഷയിപ്പിച്ച ശേഷം ആക്രമിക്കാനും സമിതി തീരുമാനിച്ചു.
യുദ്ധപരാജയ വിവരം ഗോപയിലെ ആപാലവൃദ്ധം ജനങ്ങളും ഭയവിഹ്വലരായി. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ജനക്കൂട്ടം അങ്ങാടിയിലൂടെ ഭ്രാന്തന്മാരെ പോലെ ഓടി. പോർച്ചുഗീസ് സാമ്രാജ്യത്തിന് മേൽപ്പതിച്ച കൊടുനിന്ദ്യത എന്നായിരുന്നു ഒന്നാം കോട്ടക്കൽ യുദ്ധത്തെ പോർച്ചുഗീസ് ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്നത്. സഹോദരൻ കുട്ടിമൂസ ഉൾപ്പെടെ കുഞ്ഞാലിയുടെ ഭാഗത്തുള്ള 300-ലധികം പടയാളികളെ വധിക്കാന എന്ന നേട്ടം ഒഴിച്ചു നിർത്തിയാൽ എല്ലാ അർത്ഥത്തിലും യുദ്ധം സഖ്യകക്ഷികൾക്ക് കനത്ത തിരിച്ചടിയായി. ഡി സിൽവ, ഫെറീറ മേജർ ലെന, ബെറ്റൻ കൊറിയെ, മതമേധാവി ഫ്രാൻസിസ് ബാപ്റ്റിസ്റ്റ് തുടങ്ങിയ പോർച്ചുഗൽ സേനയിലെ പ്രമുഖർ പലതും വധിക്കപ്പെട്ടു. സംയുക്ത സേനയുടെ ആൾനാശ തോത് വിവരണാതീതമായി മാറി. ആയുധ പരാജയം പോർച്ചുഗീസിനേക്കാൾ ബാധിച്ചത് സാമൂതിരിയായിരുന്നു. സ്വന്തം പടനായനാൽ തോൽപ്പിക്കപ്പെട്ട രാജാവെന്ന അപമതി അദ്ദേഹത്തെ അസ്വസ്ഥനാക്കി. കുഞ്ഞാലി ശക്തി ആർജിക്കും മുൻപ് ആക്രമണം നടത്തണമെന്നും സാമൂതിരി തീരുമാനിച്ചു. 12,000 പട്ടാളക്കാരുമായി പുതുപട്ടണം കോട്ട ആക്രമിച്ചെങ്കിലും കനത്ത തിരിച്ചടിയെ തുടർന്ന് നായർപ്പട വിടവാങ്ങി. ആക്രമണം പുനരാരംഭിക്കാമെന്ന വ്യവസ്ഥയിൽ ലൂയി ഡി ഗാമ കൊച്ചി വഴി ഗോവയിലേക്ക് തിരിച്ചു. കോട്ട കവാടത്തിന് മുൻപുള്ള സൂഫി പുണ്യാളന്റെ സ്മൃതി കുടീരവും പുതുപട്ടണത്തെ ഏതാനും വീടുകളും എരിച്ചു ചാമ്പലാക്കി അരിശം തീർത്തായിരുന്നു പറങ്കികളുടെ മടക്കം. ഭക്ഷണ ആയുധ കച്ചവട സാമഗ്രികൾ ഒന്നും തന്നെ കുഞ്ഞാലിക്ക് ലഭ്യമാകരുതെന്ന കുശാഗ്രബുദ്ധിയിൽ കരയിൽ നായർപ്പടയും കടലിൽ ഡി ഫ്രാൻസിസ് കോവിന്റെ നേതൃത്വത്തിലുള്ള നാവികസേനാ വ്യൂഹവും ഉപരോധം തീർത്തു. യുദ്ധവിജയം കുഞ്ഞാലിയെ അതിപ്രശസ്തനാക്കി മാറ്റി. പല രാജാക്കന്മാരും നായർ മാടമ്പികളും അദ്ദേഹത്തെ പ്രശംസിച്ച് രംഗത്ത് വന്നു. മാപ്പിളമാരുടെ സംരക്ഷകൻ, പറങ്കികളുടെ അന്തകൻ, അറബിക്കടലിന്റെ രാജാവ് എന്നീ ബഹുമതികളോടെ കുഞ്ഞാലിയുടെ മേൽ ചാർത്തപ്പെട്ടു. ഇത്തരം വാഴ്ത്തലുകൾ ആത്മരതി അടഞ്ഞിരുന്നുവെങ്കിലും മാസങ്ങളോളമുള്ള ഉപരോധം കുഞ്ഞാലിയെ ശരിക്കും വെട്ടിലാക്കിയിരുന്നു. ഭക്ഷണ സാമഗ്രികളുടെ ലഭ്യത ശോഷിച്ചു തുടങ്ങി. പുറംകടലിൽ നങ്കുരമുട്ടിരുന്ന കുഞ്ഞാലിയുടെ വലിയ കപ്പലുകൾക്കൊന്നും തുറയിലെടുക്കാൻ പറ്റാത്ത സ്ഥിതിയായി. ക്യാപ്റ്റൻ കുട്ടിയാവുമിന്റെ നേതൃത്വത്തിലുള്ള നൗകകൾ ഉപരോധം മറികടക്കുന്നതിൽ ചിലപ്പോഴൊക്കെ വിജയിച്ചു. ആഹാര സാമഗ്രികളുടെ അപര്യാപ്തത അനുഭവപ്പെടാൻ തുടങ്ങിയതോടെ താൻ സൈനിക സേവനം നൽകിയിരുന്ന രാജ്യങ്ങളിലേക്ക് സഹായം ആരാഞ്ഞുകൊണ്ട് കുഞ്ഞാലി ദൂതയച്ചു. ഉള്ളാൾ റാണി തിരുമല ദേവി 3,000 ചാക്കേരി കണ്ണൂരിലെ അടിയോടി നായർ വഴി കൊടുത്തയച്ചുവെങ്കിലും പോർച്ചുഗീസ് സേന അത് പിടിച്ചെടുത്തു. മധുര രാജാവ് നായിക് കുഞ്ഞാലിയെ മധുരയിലേക്ക് ക്ഷണിച്ചു. രാമേശ്വരത്ത് കോട്ട നിർമ്മിച്ചു നൽകാനുള്ള സന്നദ്ധത അറിയിച്ചു. അനിവാര്യമായ സമയത്ത് സഹായിക്കുമെന്നായിരുന്നു കൊച്ചി രാജാവിൻ്റെ ദൂത്. ഇതോടെ കുഞ്ഞാലിയോട് അനുഭവം പുലർത്തിയിരുന്ന തച്ചോളി ഉദയനൻ, മേപ്പയിൽ കുറുപ്പ് എന്നിവർ വഴി സാമൂതിരിയുമായി ഒരു സമാധാന ഉടമ്പടിക്ക് കുഞ്ഞാലി ശ്രമിച്ചു. പറങ്കികളെ വിശ്വസിച്ച് രാജ്യം നഷ്ടപ്പെടുത്തരുതെന്നും ശത്രുത പോർച്ചുഗീസുകാരോട് മാത്രമാണെന്നും രാജാവായ സാമൂതിരിയോട് വേണ്ടി വന്നാൽ രാജ്യം ഉപേക്ഷിക്കുന്നതിനും തനിക്ക് മടിയില്ല എന്നൊക്കെയായിരുന്നു ദൂതിൻ്റെ രത്നച്ചുരുക്കം. കുഞ്ഞാലി തന്നെ നിസ്സാരമാക്കുകയാണെന്ന് കരുതി സാമൂതിരി അനുകൂലമായോ പ്രതികൂലമായോ പ്രതികരിച്ചില്ല. കുഞ്ഞാലിക്ക് നേരെയുള്ള ഉപരോധത്തിന് ശക്തി പകരാൻ 12 പടക്കപ്പലുകളുമായി കോഴിക്കോട്ടേക്ക് തിരിച്ച ക്യാപ്റ്റൻ ഡി നെറോൻഹ വഴിമധ്യെ കുഞ്ഞാലിയുടെ നൗകകളുമായി ഏറ്റുമുട്ടി പരാജയത്തിനായി ഗോവയിലേക്ക് ഉൾവലിഞ്ഞു. യുദ്ധപരാജയത്തിന്റെ പേരിൽ നെറോൻഹയെ വൈസ്രോയി തടവിലടച്ചു. എങ്ങനെയും കുഞ്ഞാലിയെ തറപറ്റിക്കുക എന്ന ലക്ഷ്യത്തിന് മേൽ പോർച്ചുഗീസ് സാമ്രാജ്യം തന്ത്രങ്ങൾ ആവിഷ്കരിച്ചു.